പയ്യന്നൂർ സെൻറ് തോമസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. കുരിശിൻ്റെ വഴിയിൽ നിരവധിയായ വിശ്വാസികളാണ് പങ്കാളികളായത്. പയ്യന്നൂർ സെൻറ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ യേശുദേവിൻ്റെ ക്രൂശിത മരണത്തിൻ്റെ ഓർമ്മ പുതുക്കി ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ 7 മണിക്ക് എടാട്ട് കപ്പുച്ചിൽ ആശ്രമത്തിൽ നിന്നും ആരംഭിച്ച കുരിശും ചുമന്നുള്ള കുരിശിൻ്റെ വഴി പയ്യന്നൂർ സെൻറ് തോമസ് പള്ളിയിൽ സമാപിച്ചു. പിന്നീട് യേശുദേവിൻ്റെ പീഡാനുഭവ സ്മരണ പുതുക്കിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ചടങ്ങുകൾക്ക് ഫാദർ മാത്യു ആലങ്കോട്, ഫാദർ ആന്റണി മുഞ്ഞനാട്ട്, ഫാദർ തോമസ് കളപ്പുര, ഫാദർ റിൻഡോ ചന്ദ്രത്തിൽ, ഫാദർ സെബാസ്റ്റിൻ പീടികപ്പറമ്പിൽ, ഫാദർ ബിനോയ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീസ്ത സെൻറ് ആൻ്റണീസ് ചർച്ച് വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ നടന്നു. ചർച്ച് വികാരി ഫാദർ ജോൺസൺ സിമേത്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും അനുഭവമുണർത്തുന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ ശ്രീസ്ത സെൻറ് ആൻ്റണീസ് ചർച്ചിൽ നടന്നു. ദുഃഖവെള്ളിയുടെ ഭാഗമായി രാവിലെ കുരിശിൻ്റെ വഴിയും നടന്നു. ഉച്ചയ്ക്ക് ശേഷം പീഡാസഹന, അനുസ്മരണ ശുശ്രൂഷ, ദൈവവചന പ്രഘോഷണ കർമ്മം, കുരിശാരാധന, ദിവ്യകാരുണ്യ സ്വീകരണം, നഗരി കാണിക്കൽ എന്നിവയും നടന്നു. ചർച്ച് വികാരി ഫാദർ ജോൺസൺ സിമേത്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഈ ദേവാലയത്തിലായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ പീഡാനുഭവം, മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് തീർച്ചയായും നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ദുഃഖവെള്ളി ദിനത്തിൽ പയ്യന്നൂർ അമലോത്ഭവ മാതാ ദേവാലയത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. മുരിക്കോവിൽ നിന്നും ആരംഭിച്ച കുരിശിൻ്റെ വഴി ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. യേശുദേവൻ്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിച്ച് ദുഃഖവെള്ളി ദിനത്തിൽ പയ്യന്നൂർ അമലോത്ഭവ ദേവാലയത്തിൽ കുരിശിൻ്റെ വഴി നടന്നു. മുരിക്കോവിൽ നിന്നും ആരംഭിച്ച കുരിശിൻ്റെ വഴിയിൽ നിരവധി വിശ്വാസികളാണ് പങ്കാളികളായത്. തുടർന്ന് ദേവാലയത്തിൽ കുരിശാരാധനയും ദിവ്യകാരുണ്യ സ്വീകരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.